ആരംഭിക്കുകയായി. കൊല്ലങ്ങളായി ഈ മത്സരത്തിന്റെ ട്രോഫി സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്ന ശ്രീ വർക്കിച്ചായനോട് മത്സരിക്കാൻ ശക്തനായ മരമടി മാമച്ചനും രംഗത്തുണ്ട്. മാമച്ചൻ ആദ്യമായാണ് നമ്മുടെ നാട്ടിൽ. ഇതാ മാമച്ചന്റെ കാലുകൾ ട്രാക്കിലേക്ക് നീങ്ങിക്കഴിഞ്ഞു. കാലികൾക്ക് ഹരം പകരാനായി ശക്തനായ മരമടി മാമച്ചൻ ഇതാ ട്രാക്കിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. എന്ത് സംഭവിച്ചു എന്നറിയില്ല. വർക്കിച്ചായൻ മത്സരത്തിൽ പങ്കെടുക്കുന്നില്ല. പങ്കെടുക്കുന്നുണ്ട്, ബാബുവാണ് മത്സരിക്കുന്നത്. മരമടി മത്സര രംഗത്തെ കല്ലിക്കാരനായ ബാബു കളത്തിൽ ഇതാ പുതു രക്തത്തിന് വഴിമാറി കൊടുത്തുകൊണ്ട് വർക്കിച്ചായൻ മകനെയാണ് ഇത്തവണ രംഗത്ത് കിടക്കുന്നത്. അപ്പൻ പകർന്നു കൊടുത്ത ആത്മവിശ്വാസവുമായി ബാബു ഇതാ രംഗത്തെ കൈയടിച്ചു. മരമടി രംഗത്തെ വല്ലമാണ് ഇതാ ബാബു നേരിടുന്നു. വർഷങ്ങളായി ഈ ട്രോഫി സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്ന വർക്കിച്ചായൻ അഭിമാനത്തോടെ ഒരു കാഴ്ചക്കാരനായിട്ടാണ് നീ മോനെ കൊണ്ട് അകത്തുപോയി കിടന്നു. അവരുടെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് പുലർന്നിട്ടേ എത്തുന്നാ തോന്നേ. അപ്പച്ചൻ വന്നിട്ട് ഉറങ്ങത്തുള്ളൂ എന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കായിരുന്നു. ഇപ്പഴേ ഒന്ന് മയങ്ങി. കൊള്ളാം, ഉറങ്ങുന്ന ഒരു സന്തതി. അപ്പച്ചന്റെ ശബ്ദം ദൂരെ നിന്ന് കേട്ട് നോക്കട്ടെ, അപ്പ കാണാം. ഇന്നെന്താ ഇവിടെ ആർക്കും ഉറക്കമില്ലേ? ഓ, പുന്നാര മോൻ ജയിച്ചു വരുന്ന കാണാൻ നിൽക്കായിരിക്കും. മാനത്തം വിളി മണ്ണിൽ മാർഗഴി മരമടി തുടിതാളം തകർന്നതും. ഹായ് അപ്പച്ചാ. മിട്ടായി എവിടെ? ഇന്നടാ മോനെ, ഇന്ന് വർക്കിക്ക് സന്തോഷം അടക്കാനാവാത്ത ദിവസ. എന്റെ ബാവുക്കുട്ടൻ ആദ്യമായിട്ട് മത്സരിച്ച് ജയിച്ച ദിവസല്ലേ. നീ ഇത് അകത്തുകൊണ്ട് വെക്കടാ കുട്ടാ. ദേ നിക്കണു ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത ഒരുത്തൻ. ഇവൻ എനിക്ക് തന്നെ ഉണ്ടായതാണോ അതോ അല്ല പന്നിക്കും? വന്നു കേറി തുടങ്ങി അവന്റെ നേരെ. അതേടി, ഇവൻ ബാബുക്കുട്ടനെ കണ്ടു പഠിക്കട്ടെ. ആ കൊച്ചേ, മത്സരത്തിൽ നിന്ന് ഞാൻ പെട്ടെന്ന് പിന്മാറിയപ്പോൾ എല്ലാവർക്കും ഉറപ്പായിരുന്നു മാമച്ചൻ ജയിക്കുന്നു. എന്റെ കൊച്ചെ ഇവൻ ഞവരിയിലേക്ക് കേറി നിന്നതും മൂന്നാമത്തെ കഥനപടി ഠോ എന്ന് പൊട്ടിയതും പിന്നത്തെ കാഴ്ച ഒന്ന് കാണേണ്ടതായിരുന്നു. ചാട്ടുളി പായുന്ന പോലെ ആയിരുന്നില്ലേ ഇവന്റെ പാച്ചിൽ. ആലിസേ, അതാ വരുന്നു. ഇനി വർക്ക് അങ്ങ് തട്ടിപ്പോയാലും ഒരു കുഴപ്പമില്ല. ഈ വീട്ടിലെ കാര്യങ്ങൾ എന്റെ ബാവുമോൻ നോക്കിക്കോളും. മരമടി മത്സരമായാലും എന്തായാലും. അപ്പച്ച മയങ്ങിയടാ കുട്ടാ, ഞാൻ ഇപ്പൊ എണീപ്പിച്ച് കാണിച്ചു തരാം.
നിറഞ്ഞാലും വല്ലം കുമിഞ്ഞാലും കുമ്പാളക്കുറു വന്നോരിരുന്നായി ഉണയോനെന്നാലും അത്താഴം തേടും അടിയാനെന്നാലും ഒടുക്കമെന്നുറങ്ങാനാരടി മണ്ണാണ് ഒടുക്കമെന്നുറങ്ങാനാരടി മണ്ണാണ് പാവിഴമണി പോലുണ്ട് വിത്ത് വിത്ത് ഗുണം മാത്രം പോരാ നിന്നെ പോലെ ഐശ്വര്യമുള്ളവർ ആദ്യത്തെ കൈവിത്തു അറിയണം എന്താ ഒന്നല്ല വെറുതെ 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 വിളിക്ക് വെറുതെ ആണെന്ന് പറഞ്ഞില്ലേ എന്താ അവിടെ ഒരു കിണ്ടാട്ടം ഈ ബാബുണ്ട് എന്നെ ഭയങ്കര ഇഷ്ടമാണെന്ന് അയ്യോ ഞാൻ വിളിച്ചു വരുത്തിന്നോ ഞാൻ ഈ വഴി പോകുമ്പോ എന്നെ മാടി വിളിച്ചിട്ട് എനിക്ക് നിന്നെ ഇഷ്ടം കെട്ടിക്കൊണ്ട് ചോദിച്ചില്ലേ ഇവളെന്തൊക്കെ പറയുന്നത് എനിക്കൊന്നും അറിയില്ല കൊറച്ചൊക്കെ എനിക്കും കണ്ടാ മനസ്സിലാവൂടാ നിനക്ക് അവളെ ഇഷ്ടമാണോടാ അയ്യോ അപ്പ എനിക്കോ എന്താ വെറുതെ അല്ല ഇവളെ കാന്താരി എന്ന് വിളിക്കണേ മകളുടെ കല്യാണവും പറഞ്ഞ് കാശ് വാങ്ങിയത് വർഷം നാലായി 5000 രൂപ മുതലും പലിശയും ചേർത്ത് 20000 ആയി അത് തന്നിട്ട് മതി ഇനി അങ്ങോട്ടുള്ള പൊറുതി നല്ല നിവർത്തി ഉണ്ടായിരുന്നെങ്കിൽ തന്നെ തീർക്കില്ലായിരുന്നു കൊച്ചമ്പ്രാനെ ഒരു രണ്ടു മാസം അവധി കൂടി തന്നാ മതി വല്ലതും വിറ്റോ പറക്കോ ഞാൻ എങ്ങനെയും തന്നു തീർത്തോളാം കൊല്ലം നാലായിട്ട് ഒരു ചില്ലിക്കാശ് പോലും തരാൻ കഴിയാത്ത താനായി കൊലത്താൻ പോന്നെ മര്യാദ വെളിച്ചപ്പാടിനെ ഈ പൊരടത്തിൽ നിറക്കണം പറ്റില്ല പിന്നെ ഈ 50 മാസത്തിലുള്ള 20000 രൂപ നീ തരൂടാ തരൂടാ എന്തേ വിശ്വാസം വരുന്നില്ലേ കോയിക്കത്തറവാടിന്റെ മുറ്റത്ത് വന്ന് നിന്റെ തന്തയുടെ കയ്യിൽ വർക്കി കാശ് കൊടുക്കും എന്താ എല്ലാവരും കൂടി ഇങ്ങോട്ടൊരു എഴുന്നള്ളത്ത് കരപ്പിരുവല്ല വെളിച്ചപ്പാടിന്റെ മുതലും പലിശയും ചേർത്ത് തന്റെ കണക്കിൽ എത്ര വരും നാലിളക്കി ആളെ കൂട്ടിയ സ്ഥിതിക്ക് പണത്തിന്റെ കണക്കും വെളിച്ചപ്പാട് പറഞ്ഞു കാണാതിരിക്കില്ല 5000 രൂപയ്ക്ക് 4 കൊല്ലത്തെ പലിശയും കൂട്ടി 20000 രൂപ അല്ലേ ഇതിലും ഭേദം ഈ പാവത്തിന്റെ കഴുത്തി കത്തിവെക്കുന്നായിരുന്നു ഇത് 20000 രൂപയാണ് ഇത് ഇവന്റെ മുഖത്ത് തെറിഞ്ഞു കൊടുത്ത ആധാരം തിരിച്ചു മേടിക്കും ചെല തന്റെ വീടിനകത്ത് കയറി ആധാരം എടുക്കാൻ അറിയാഞ്ഞിട്ടല്ല ദാ ഇവരെല്ലാം രണ്ടും കൽപ്പിച്ചാ വന്നിരിക്കുന്നേ മര്യാദക്ക് വെളിച്ചപ്പാടിന്റെ ആധാരം കൊടുക്കുന്നു അതോ വീട്ടുമുറ്റത്ത് വെച്ച് തന്നെ തന്തയും മോനും വാങ്ങിച്ചടങ്ങുന്നുണ്ടോ ഉണ്ടെങ്കിലാവാം വെളിച്ചപ്പാടേ ഇതാധാരം ഒരുപാട് പാവങ്ങളുടെ തീരാക്കടങ്ങളുടെ ആധാരം കൊള്ള പലിശയ്ക്ക് നെട്ടൂർ പെട്ടിയിൽ സൂക്ഷിച്ചു വെച്ചിട്ടില്ലേ അതും കൂടി എടുത്ത് വലിച്ചു കീറിക്കളഞ്ഞാൻ അമ്മാവനോ അമ്മാവനെ പിന്നെ അമ്മാവൻ നല്ല വേറെന്താ വിളിക്കുക ഓ അങ്ങനെ ഒരു പേരുണ്ടോ ഇനി വേണ്ടി വന്നാ അങ്ങനെ വിളിക്കാം നിന്റെ അമ്മയെ കുറിച്ച് ഒരുപാട് പറഞ്ഞു കേട്ടിട്ടുണ്ട് അവര് ചെയ്ത പുണ്യം കൊണ്ടാവും നിനക്കെങ്കിലും ആ സ്വഭാവം കിട്ടിയത് വരട്ടെ നീ ഇപ്പൊ കാണിച്ച തന്റെ ഇടം നല്ലത് തന്നെ എന്നെക്കാൾ നിന്റെ അച്ഛനെയും അട്ടിനെയും നിനക്കറിയാലോ അവരുടെ പുറപ്പാട് എന്തിനാണെന്നാ എന്റെ പേടി വേണമെങ്കിൽ എന്നെ കൊല്ലാനും ഒരു മടിക്കില്ല 2 വയസ്സ് തികയാത്ത അവനെ കൊണ്ട് ഇവിടുന്ന് പടിയിറങ്ങുമ്പോ അന്ന് വർക്കി പറഞ്ഞതാ അവനെ വളർത്തിയാളാക്കി കണക്ക് ചോദിക്കുമെന്ന് അതിന്റെ ആദ്യ പടിയായത് ഇനിയൊരു പടി പോലും വർക്കിറ്റ് ഔട്ടരുത്